നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ ദിവസം എന്നും ഓർമ്മിക്കത്തുന്ന മനോഹരമായ ഒരു ദിവസമാക്കി മാറ്റണം. ആദ്യമായി ഒരു പ്രാർത്ഥനാ ഗാനം. നമ്മുടെ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രാത്രി വീടിലെ അന്തേവാസി കൂടിയായ ഒരു മുതിർന്ന വയോജനും ജോസേട്ടൻ പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. ഈ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് സി ടി ചേരാട്ടനൊന്നും നമ്മുടെ കൂടെ ഇല്ല. ആ ചേരാട്ടനോടൊപ്പം ഈ സ്ഥാപനം കെട്ടിപ്പിടിക്കുന്നതിൽ പങ്കുവഹിച്ച സെക്രട്ടറി പി ഒ സെബാസ്റ്റ്യൻ ഇപ്പോൾ സ്വാഗതം ആശംസിക്കും. പ്രിയരെ, ഒക്ടോബർ 1 വയോജന ദിനമാണ്. ഇന്ന് വയോജനങ്ങളിലെ പലരെയും പല വീടുകളിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പലരെയും പ്രതിസ്ഥാനങ്ങളിലാക്കുന്ന ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ പല വീടുകളിലും പ്രായമായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉപകാരമില്ല, അതുകൊണ്ട് അവരെ നടന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഉപകാരത്തിലേക്ക് സഹായിച്ചാൽ മാത്രമാണ് അന്ന് നമ്മൾ പോകുന്നത്. ഈ അവസരത്തില് നിങ്ങൾ വേണ്ടപ്പെട്ടവർ, നിങ്ങൾ വീട്ടിൽ ചെന്ന അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കളോ സഹായിക്കാൻ താല്പര്യമുള്ളവരെ നിങ്ങൾ സഹായിച്ചാൽ ഒരിക്കൽ നഷ്ടമാകുകയില്ല. വർഷത്തിൽ 4 തവണ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തി അത് വളരെ പരിപൂർണമായി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചത് ഒരു മാസം കൂടാതെ അദ്ദേഹത്തിന് കുറെ പരിപാടികളുണ്ട്. ആള് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു, വരാൻ സമ്മതിച്ചു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നടത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പേരെ ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. മാതൃസംഘത്തിന്റെ ടൂർ പോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇല്ല. അതിനു പകരം പറപ്പൂര് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ഗോഡ്വിൻ ചെമ്മണ്ട അച്ഛനോട് എത്തിച്ചേർന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരും പേരും യോഗത്തിൽ ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ടൂറിന്റെ സ്പോൺസറായ ശ്രീ എ എസ് ലാൽ അവർക്ക് അദ്ദേഹത്തിന്റെ അമ്മ ശ്രീമതി സാവിത്രി സംഗപ്പ അവരുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അവരെ ഈ യോഗത്തിൽ ഹാർദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ രഘുനാഥൻ അവരോട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല. അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് മാത്രമായി സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി പി അരുണാക്ഷ അവരോട് എത്തിച്ചേർന്നത് അദ്ദേഹത്തെ യോഗത്തിലേക്ക് മാത്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ ശ്രീമതി ആനി ജോസ് ഇവിടെ എത്തിച്ചേർന്നുണ്ട്, അവർ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ മറ്റു തലത്തിലുള്ള ജനപ്രതിനിധികളുണ്ട്.
വയോജനങ്ങളുടെ കാർമിക് ക്യാപിറ്റൽ സൊസൈറ്റിയിൽ ഇവിടെ ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനായ MLA മുല്ലേട്ടൻ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അസംബ്ലികാരി, വാർഡ് മെമ്പേഴ്സ്, അംഗൻവാടി ടീച്ചേഴ്സ്, അതുപോലെ ഈ ടൂറിന് വേണ്ടി എത്തി. ഇത് സഭാശേട്ടൻ പറഞ്ഞ പോലെ ആദ്യം ഒരു 18-19 വർഷം മുന്നേ അവിടെ ഉണ്ടായിരുന്ന പകൽ വീട്ടിലെ ആൾക്കാർക്ക് മാത്രമായിട്ടായിരുന്നു നമ്മൾ ആദ്യം 1-2 വർഷങ്ങൾ നടത്തിയിരുന്നത്. പിന്നീടാണ് അത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ നാട്ടുകാരനായ ലാലാണ് പറഞ്ഞത് ഇങ്ങനെ തൃശ്ശൂരത്തെ എല്ലാ അനാഥ മന്ദിരങ്ങളെയും അതുപോലെ മുതിർന്ന നമ്മുടെ നാട്ടിലെയും ആൾക്കാരെ കൊണ്ടുപോകാം, അതിന് ബസ് നമുക്ക് അതിനുള്ള ബസ്സിൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞത്. അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ മുടങ്ങാണ്ട് ഈ ടൂറ് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ ഫാദറിന് മരിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കമ്മിറ്റികൾ, ഇപ്പോൾ സഭാശരനൊക്കെ വളരെയധികം, ദോശനം എല്ലാവരൊക്കെ വളരെയധികം പല സ്ഥലങ്ങളിലും പോയി നിങ്ങൾക്ക് വേണ്ടി പൈസ പിരിച്ച്, അത് അവർക്ക് വേണ്ടിയില്ല, നിങ്ങൾക്ക് ഓരോരുത്തരും ഈ ഒരു ദിവസം നിങ്ങളെല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി ാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർത്തും ഇന്ന് ആ ദിവസം എൻജോയ് ചെയ്യാം. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു നിങ്ങളെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ, അതാണ് കുറച്ച് കുറവുണ്ടാവുക. അത് അങ്ങനെയുള്ളവർക്ക് ചെയ്താൽ മതി എന്ന് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നവർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാലും നമ്മൾ മാക്സിമം ഒരുവിധം എല്ലാവരും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി നമുക്ക് ഈ സ്ഥലം നമുക്ക് തന്നതും, അതുമാതിരി നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുന്നത്തോട് ഓഡിറ്റോറിയം തന്നവരോടും, അങ്ങനെ ഈ പരിപാടി വിജയകരമായി നടത്താൻ സഹായിച്ച എല്ലാവരോടും ഞാൻ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തുടർന്നും കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തി വരുന്ന അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയുള്ള പകൽ വീട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 60 വയസ്സിന് മീതുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ ഏതെങ്കിലും മെമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. അവിടെ പൂർണ്ണമായും സൗജന്യമായി കാലത്ത് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് അവരെ വീടുകളിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ് പകൽ വീട്. പിന്നെയുള്ളത് അവിടെ അനാഥ മന്ദിരമാണ്. അതുമായി നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും 60 വയസ്സിന് മീത് ഇതുമാതിരി ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്തവരുണ്ടെങ്കിൽ, ആണുങ്ങൾ മാത്രം 60 വയസ്സിന് മീതെ ഉണ്ടെങ്കിൽ അവരും നമുക്ക് ഇനി ഒരു 7 ബെഡ് അവിടെ ഇപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെ പറയണം. ഇപ്പോൾ പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ 6 പഞ്ചായത്തിലെ ക്യാൻസർ വന്ന് ലാസ്റ്റ് സ്റ്റേജിലുള്ള BPL-ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അവരെ ലാസ്റ്റ് സ്റ്റേജ് അവരെ മരണം വരെ നോക്കാൻ വേണ്ടിയിട്ട് ആണ് ആ പാലിയേറ്റീവ് കെയർ സെൻറ്റർ നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പിന്നെയുള്ളത് നമ്മൾ ഈ 6 പഞ്ചായത്തിൽ തന്നെ ജന്മന അംഗവയുള്ള കുട്ടികൾ, അതുമാതിരി BPL-ആയിട്ടുള്ള തൊഴിലാളികൾ, ഇപ്പോൾ സ്ട്രോക്ക് വന്നവർ, അങ്ങനെയുള്ള BPL-ആയിട്ടുള്ള മുതിർന്നവർക്കും അല്ലെങ്കിൽ അംഗവികളുള്ള കുട്ടികൾക്കും സൗജന്യമായി ഫിസിയോ ചെയ്ത് അവരെ റിക്കവറി ആവുന്ന ഒരു സ്ഥാപനം, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഇപ്പോൾ ഒരുവിധം എല്ലാ ഏരിയയിലും, അതായത് അർഹതപ്പെട്ടവർക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണോ മുന്നേ തുടങ്ങിയത് അതിനേക്കാളും ഊർജ്ജസ്ഥരായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം. സ്കൂളിൽ പഠിച്ച ഉരകന്താരൻ ആയിട്ടുള്ള നമ്മുടെ MLA മുരളി പെരുന്നെല്ലി MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ എത്തിയിട്ടുണ്ട്. മറ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനിക്കോസ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നേതൃനിര ഇവിടെയുണ്ട്. എന്തായാലും നമ്മുടെ MLA ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ മുരളി പെരുന്നെല്ലി MLA ഈ 19-ാം വയോജന ദിന യാത്ര ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കും. നിരവധി പേരിവിടെ വ്യത്യസ്ത കുട്ടികളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയം പഞ്ചായത്തിന് പ്രസിഡന്റ് അടക്കമുള്ള അതുപോലെ എൻ്റെ എല്ലാമായ സഹോദരടക്കമുള്ള നമ്മുടെ പള്ളി അസംബ്ലികാരി അടക്കമുള്ള നിരവധി പേര് ഇവിടെ അസംബ്ലികളാണ്. എല്ലാവരും ഇന്നലെയാണ് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ പലപ്പോഴും പല കാര്യങ്ങൾക്കും വിളിക്കുന്ന ഒരാളാണ്. അപ്പോൾ വിളിച്ചാൽ തട്ടിമാറ്റാൻ പറ്റാത്തത് കൊണ്ടാണ്
അതും എനിക്കൊരു പരിപാടി വിജയ വയോജന ദിനവുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് മണ്ഡലത്തിൽ അരിമ്പൂര് അരിമ്പൂർ പഞ്ചായത്ത് വയോജന പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൊരു പഞ്ചായത്താണ്. നല്ല രീതിയിൽ അവിടെ പരിപാടി നടക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ വയോജന ദിനത്തിൻ്റെ ഒരു പരിപാടി അവിടെ നടക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകണം എന്ന് സഭാഷണം പറഞ്ഞപ്പോൾ പോകണം. അതിലെ പോകണമെങ്കിൽ എനിക്ക് ഒരു ദിവസം തൃശ്ശൂർ പോകണമെങ്കിൽ പള്ളിയുടെ അപ്പുറത്തുള്ള വഴി കൂടി തന്നെ പോകുക. പിന്നെ പോണ വഴിയാണോ ഒന്ന് കയറി 8:30 വേണോ പെട്ടെന്ന് പോകാമെന്ന് സഭാഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഏറ്റത്. അപ്പോൾ മറ്റൊരു MLA ആയിട്ട് അത് വരാതിരുന്നാൽ അത് മോശമല്ലേന്നുള്ളത് സേവറിനെ കൂടി രക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഒരു അതായത് ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്കറിയാം കേരളീയ സമൂഹം ആരോഗ്യ മേഖലയും മറ്റേത് സംസ്ഥാനത്തെക്കാളും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 1957 ഗവൺമെൻറ് മുതൽ ഇപ്പോഴുള്ള ഗവൺമെൻറ് വരെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പല മേഖലകളിലും നടപ്പാക്കിയ വളരെ വളരെ ക്ഷേമകരമായ പദ്ധതികളുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനം എന്ന നിലയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം വളരെ വലിയതാണ്. കാരണം എന്താ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല തന്നെയാണ്. അപ്പോൾ ആ ആരോഗ്യ മേഖലയും ഇതുപോലെ തന്നെ വയോജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെയുള്ള ഇത്തരം സംഘടനകളും വളരെ ബൃഹത്തായ പരിപാടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും എല്ലാവരും നടപ്പാക്കുന്ന പോലെ തന്നെ ഇവരും ഈ നല്ല നിലയിലുള്ള പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. 20 വർഷമായിട്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 19 ഒരു എങ്ങനെ പറയാം ടൂറാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലൂര് പള്ളി, ഓടനാങ്കട്ട്, അങ്ങനെ പല പ്രദേശങ്ങൾ, പഞ്ചവടി, അനക്കോട്ട ഒക്കെ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രായമായവർക്ക് മനസ്സിനൊരു എന്താ പറയുക സുഖമുണ്ടാക്കാൻ ആവശ്യമായ രൂപത്തിലുള്ളൊരു പരിപാടി നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ്. പ്രായമായവരെ മക്കൾ പോലും മറക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. എൻ്റെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്ന ജോൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ MLA ഉണ്ടായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി നിയമസഭയിലില്ല, കേന്ദ്ര എടുത്തു കളഞ്ഞു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആദ്യം നാടകകാരനാണ്. ഒരു നാടകം ഉണ്ട് ഈ വയോജനങ്ങളെ ബന്ധപ്പെട്ട്, മരണക്കിടയിൽ കിടക്കുന്ന അച്ഛൻ, ആ അച്ഛനെ ആധാരമായിക്കൊണ്ട് രണ്ടു പേർ മാത്രം അഭിനയിക്കുന്ന വളരെ ശ്രദ്ധേയമായ, നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിനെ എന്താ പറയുക വിഷമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു നാടകം. അത് വയോജനങ്ങളെക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ്. മക്കൾ അച്ഛനമ്മമാർ ഉപേക്ഷിക്കുന്ന ആ സ്ഥിതിവിശേഷമുണ്ട്. കാരണം അവരൊക്കെ പലരും എല്ലാ മക്കളുമല്ല പറഞ്ഞേട്ട, മക്കളെല്ലാം അങ്ങനെയില്ല എന്നല്ല പറയണത്, എന്നാൽ അപൂർവം ചിലത് അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വിഷമം അനുഭവിക്കുന്ന അച്ഛനമ്മമാരെ അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ സംഘടന അതുപോലെ പകൽ വീടും ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഉന്മേഷകരമായ ഒരു യാത്രയായിട്ട് ഈ യാത്ര മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറിച്ച് എല്ലാവർക്കും എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമ്മുടെ മുഖ്യപ്രഭാഷണത്തിനായി നമ്മുടെ തോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട വി കെ രഘുനാഥനെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലം MLA മുരളി തിരുനെല്ലി, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെ, പള്ളിവീടിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇന്ന് വയോജന ദിനം. 19 വർഷമായി പകൽ വീടിൽ നിന്നും വയോജനങ്ങളുമായി നമ്മൾ ടൂറ് പോകുന്ന പരിപാടി ആരംഭിച്ചിട്ട് ഏറെ കാലങ്ങളായി ഏറെ സന്തോഷകരമായി 65 വയസ്സിന് മേലെയുള്ള സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുടുംബാംഗങ്ങൾ വയോജനങ്ങളെ കൊണ്ടുപോയി അവരെ വളരെ സ്വാതന്ത്ര്യത്തിനോടുകൂടി തന്നെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ വിസിറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ തിരിച്ചെത്തിക്കാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ആനക്കോട്ടെ തന്നെയാണ് ഏറെ കൗതുകരമായ സ്ഥലം. ഇവിടെ ടൂർ പോയതും ആലോചിക്കുകയാണ്, ഞാനും അതിലൊരു അംഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു വളണ്ടിയറായിട്ടാണ് പോയത്, പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊന്നുമല്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മലമ്പുഴ ഉദ്യാനത്തിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ മുന്നിലിരിക്കുന്ന വയോജനങ്ങളൊക്കെ ഓടി നടന്ന് കാഴ്ചകൾ കണ്ട് സന്തോഷിച്ച് മടങ്ങിയിരുന്ന ഒരു ഓർമ്മയാണ്. അതിലൊരാളെ പോലും നമ്മളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവരൊക്കെ വിട്ടുപോകുമെന്നൊക്കെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരാളെ പോലും നമുക്ക് തിരയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ആ കൃത്യസമയത്ത് ബസ്സുകളിലെത്തി വന്നതും ഒക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആലോചിക്കുകയാണ്, അതിൽ ഒട്ടും കുറവില്ലാത്ത ആളുകൾ ഇതിൽ ഇത്തവണയും പങ്കെടുത്തിട്ടുണ്ട്. ഫിസിയോതെറാപ്പിയും മറ്റുള്ള കൂടുതൽ സൗജന്യമായിട്ടുള്ള മറ്റു ചികിത്സകളും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പ്രായമായവരുടെ താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന പകൽ വീടിന് അവരുടെ ഇന്നത്തെ ഈ വിനോദ അവരുടെ നേതൃത്വമുള്ള ഈ ഇന്നത്തെ വിനോദ യാത്രയ്ക്കും
എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് വാക്കുകൊണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവിടെ നമ്മളിങ്ങനെ സംഗമിക്കാനും ഇവിടെ നിന്ന് നല്ല രീതിയിൽ യാത്ര തുടങ്ങാനും അനുവദിച്ച പറത്തൂർ പള്ളിയുടെ വികാരി അച്ഛൻ ഫാദർ സിബി പുത്തൂർ അച്ഛൻ ഇപ്പോൾ ഇവിടെ ഈ സ്ഥലത്തില്ല. അതുപോലെ ഇടവകയിലെ എല്ലാവരോടും അച്ചച്ചനോടും ഒക്കെ നന്ദി പറയുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മുടെ പറപ്പൂർ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ഒരു കത്തുച്ചൻ വൈദികൻ കൂടിയായ ഫാദർ ഗോഡ്വിൻ ചമ്മണ്ട എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അച്ഛൻ്റെ ഒരു അനുഗ്രഹ പ്രഭാഷണം നമുക്ക് കേൾക്കാം. ഇവിടെ ആയിരിക്കുന്ന വന്നിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ യോഗം ഇന്നത്തെ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന MLA മറ്റു വിശിഷ്ടാതിഥികളെ, തൊള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും, പിന്നെ അതുപോലെ ഇന്ന് ദിവസത്തെ മനോഹരമാക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്കറിയാം വയോജന ദിനമാണെന്ന്. 19 വർഷമായി ഇങ്ങനെ ഒരു യാത്ര ആരംഭിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഓർക്കേണ്ട ഒരു ആൾക്കാരെന്ന് പറയുന്നത് ആദ്യത്തെ ഇതിൻ്റെ ചിന്ത തുടങ്ങിയത് ഈ ഒരു യാത്ര നമുക്കിങ്ങനെ ആരംഭിക്കാമെന്ന് ആദ്യമായിട്ട് ചിന്തിച്ച ആ ഒരു ഇന്ന് 19 വർഷം എത്തി നിൽക്കുകയാണ്. ഇത്രയും ആൾക്കാർ നമ്മളൊക്കെ സന്തോഷിച്ചു. ഞങ്ങൾ മുഖത്തൊക്കെ പുഞ്ചിരിയുണ്ട്. വളരെ കളർഫുൾ ആയിട്ട് ഇവിടെ സ്റ്റെപ്പിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നിറഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ മനോഹരമാക്കുക. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല ഓർമ്മകൾ, നല്ല സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഇന്ന് നിങ്ങൾ സ്വന്തമാക്കും. യാതൊരു സംശയമില്ല, ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരോഗ്യ ആയുസ്സൊക്കെ നൽകി തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവാനുഗ്രഹത്തിന് ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഒരു ചെറിയ ആശംസ നടത്തുന്നതിനായിട്ട് നമ്മുടെ പറപ്പുകാരിയായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻ പ്രസിഡന്റ് കൂടിയാണ് ആനി ജോസ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മണ്ണൂർ MLA മുരളീധരനെല്ലി, ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, 19 വർഷം നമുക്ക് ആദ്യം ഇത് തുടക്കമിട്ട ആ നല്ല മനസ്സ് ഈ നമ്മൾ ഇന്ന് ഓരോരുത്തർക്കും ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഏറ്റവും ബഹുമാന്യായ നമ്മളോട് നമ്മളിൽ നിന്ന് അകന്നുപോയ നമ്മുടെ CT ചേരാട്ടൻ, അവരിൽ നിന്ന് തുടക്കം വെച്ചുകൊണ്ട് ഇന്ന് ഇത്രയും വലിയൊരു പരിപാടി നമ്മുടെ പകൽ വീട്ടില് എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തികൾ ചെയ്യേണ്ടെന്നുള്ളതൊക്കെ നേരത്തെ നമ്മുടെ സെക്രട്ടറി PO സബാസൻ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇത്രയും ശുഷ്കാന്തി പിടിച്ചുകൊണ്ട് നമ്മുടെ CD ജോസനും അതുപോലെ തന്നെ ആൻസൺ സെക്രട്ടറി PO സബാസ്റ്റ്യൻ, അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വ്യക്തികളും, അതുപോലെ തന്നെ നമ്മുടെ ലാലിൻ്റെ അമ്മ, ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ അവർ നല്ല ഉദ്ദേശത്തോടു കൂടി ജനങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസമെങ്കിലും അവർക്ക് ഒരു വീടുകളിൽ നിന്ന് ഒരു വിട നൽകുക, അങ്ങനെ മറ്റുള്ള ആൾക്കാരായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു ജനസമ്പർക്കം ചെയ്തു വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സന്തോഷം പങ്കിടുമ്പോൾ തന്നെ അവരിൽ എന്തെല്ലാം ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെയായിരിക്കും അവ നമുക്ക് തോന്നുക. കാരണം അത്രയ്ക്ക് മാത്രം ഉള്ളിൽ കിടന്ന് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ വീടുകളിൽ നിന്ന് ഇന്ന് നമ്മളെ ഒന്നിനും ഉപകാരമില്ലാത്ത ഒരു മൂലയിൽ ഒതുങ്ങി കൂടേണ്ട കാലഘട്ടം വന്നിരിക്കുകയാണ്. എല്ലാ ഒരു വീട്ടിലല്ല, മിക്ക വീടുകളിലും അന്നേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടി ഇവർ കണ്ടെത്തിപ്പിടിച്ച ഒരു വലിയൊരു സന്ദേശം കൂടിയാണ് ഇത് നമുക്ക് കാണാനായിട്ടും കേൾക്കാനായിട്ടും. പറപ്പൂരിന്റെ പകൽ വീടിനെ പറ്റി ഒത്തിരി പുറത്ത് ഞാനൊക്കെ ബ്ലോക്കിലൊക്കെ ചെല്ലുമ്പോൾ പറപ്പൂരിന്റെ പകൽ വീടിനെ പറ്റി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര ശുഷ്കാന്തിയോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തിൽ 4 തവണ 10 പൈസ ചെലവില്ലാതെ ഒരാൾ കൂടെ പോവാതെ നമുക്ക് കൊയമ്പത്തൂരിക്ക് തിന്നത്തിന് വേണ്ടിയുള്ള കണ്ണോപ്പറേഷൻ നടത്താനും ഇത്രമാത്രം ഫണ്ടുകൾ സ്വരൂപിച്ച് കൊണ്ടുവരാനും നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നെ ഇത്രമാത്രം ആൾക്കാർ നമ്മുടെ സഹോദരന്മാരുണ്ടോ എന്നാക്കുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ മുരളീധരൻ സാറിനും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനും പിന്നെ ഈ ടൂർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനുള്ള അംഗനവാടി ടീച്ചർക്കും വാർഡ് മെമ്പർമാർക്കും ആശാ വർക്കർമാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടൂർ പ്രോഗ്രാമിൻ്റെ യാത്രാ ചെലവുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ശ്രീ AS ലാലിൻ്റെ അമ്മ സാവിത്രി ശങ്കപ്പയ്ക്കും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും ഞാൻ നന്ദി പറയുന്നു. നമ്പർ ഇട്ടിട്ടുണ്ട്, 5 മുതൽ 8 വരെയുള്ള നമ്പറുകളുണ്ട്.
അതനുസരിച്ച് കയറിയാൽ മതി. ക്യാപ്റ്റന്മാര് ബസ്സുകളുടെ മുമ്പിൽ നിൽക്കണം. ബസ് നമ്പർ 4 വാർഡ് 5 2 പേര്, വാർഡ് 12 15 പേര്, വാർഡ് 6 16 പേര്. ഡോക്ടർ സരസമ്മ സുബ്രഹ്മണ്യൻ, ബിന്ദു, മരിയ, മേഴ്സി, രാധിക. വാർഡ് നമ്പർ 8 22 പേര്, വാർഡ് 11 20 പേര്. ബസ് നമ്പർ 6 ഷീന തോമസ്, ക്യാപ്റ്റൻ വർഗീസ്. കേരളത്തെ ഗവൺമെന്റ് ഓൾഡ് ഏജ് ഹോം 11 പേര്, മുല്ലശ്ശേരിയിലെ 3 പേര്. ഇത്രയും ആളുകൾ. സിസ്റ്റർ ഉഷ, ഷീസ ഗുരുവായൂരിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. എല്ലാവരെയും അത്